ഐഡിയോസ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോസിനൊക്കെ നല്ല കമൻറ്റുകൾ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കെന്താണ് തുടർന്നും വീഡിയോ ഇടാനായിട്ടുള്ള ഒരു പ്രചോദനം. ഇതുപോലെ മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഓരോ റിക്വസ്റ്റുകൾ പറയുന്നുണ്ട്, എല്ലാം ഞാൻ ചെയ്യാം. ഒന്ന് രണ്ടെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഡിസൈൻ വരയ്ക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡിൻ്റെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കി കൂടി ചെയ്യാം, പക്ഷേ കുറച്ച് സമയം തരണം കേട്ടോ. കുറച്ച് സമയം എടുത്തായാലും ഞാൻ നിങ്ങൾ പറഞ്ഞ അതേ റിക്വസ്റ്റിൽ എല്ലാ വീഡിയോസും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു മടിയും കാണിക്കേണ്ട, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ നെക്ക് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ യോക്ക് പോർഷനിലായിട്ട്, അതായത് നമ്മുടെ നെക്കിൻ്റെ താഴത്തേക്ക് ഒരു ബോക്സ് പോലെ വരുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു നെക്ക് ഡിസൈൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നെക്ക് ഡിസൈനിൻ്റെ പാറ്റേൺ ആണ് നമ്മളിവിടെ വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നമ്മളിതുപോലെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് താഴത്തേക്ക് നമുക്ക് എന്താണ് നമ്മുടെ എത്രയാണോ അളവ് ആ ഒരു രീതിക്ക് നമ്മൾ എന്താണ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ താഴത്തേക്ക് ഇതുപോലെ നമ്മുടെ യോക്ക് പോർഷൻ്റെ അവിടെയായിട്ട് വരച്ചു കൊടുക്കുന്ന ഒരു ഡിസൈനാണിത്. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതുപോലെ എന്നിട്ട് രണ്ട് സൈഡും ഒരേപോലെ ഇതുപോലെ ചരിച്ച് വരച്ചു കൊടുക്കണം. ഇത് എത്ര വരയ്ക്കാൻ അറിയാത്തവർക്കും ഇത് വരയ്ക്കാൻ പറ്റും, കാരണം നമുക്ക് സ്കെയിലും പെൻസിലും മാത്രം മതി കേട്ടോ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമെന്ന് നോക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, നമുക്ക് ആദ്യം ഗോൾഡൻ്റെ കട്ട് ബീഡ്സ് വേണം. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് സീക്വൻസ് വേണം കേട്ടോ, ഗോൾഡൻ്റെ സീക്വൻസ് വേണം. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ ഈ ഒരു ഡിസൈൻ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ആദ്യം നമ്മളൊരു കട്ട് ബീഡ്സിൻ്റെ ഒരു ലൈൻ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് സീക്വൻസ് കൊടുക്കുക, വീണ്ടും കട്ട് ബീഡ്സ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെയും സീക്വൻസ് കൊടുക്കുക. അതുപോലെയാണ് കേട്ടോ നമ്മൾ ചെയ്തു പോകേണ്ടത്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ആദ്യം കട്ട് ബീഡ്സ് കൊടുക്കുകയാണ്, ബാക്ക് സ്റ്റിച്ച് ചെയ്താണ് കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഈ ഒരു ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതാ ഇതുപോലെ തന്നെ നമ്മൾ ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ലൈൻസും അതുപോലെ തന്നെ കട്ട് ബീഡ്സ് വെച്ച് കൊടുത്ത് ചെയ്യണം. അതിനുശേഷം നമുക്ക് രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലെയറ് സീക്വൻസ് ആണ്. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് സീക്വൻസും വെച്ച് പോകണം. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ബാക്കിയും റിപ്പീറ്റ് ചെയ്ത് ചെയ്തു കൊടുക്കണം. എന്താ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാനുള്ളത്. നമ്മൾ ഈ ഒരു സൈഡിൽ കട്ട് ബീഡ്സ് ആണ് വെച്ച് കൊടുത്തതെങ്കിൽ അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കണം. ഈ ഒരു സൈഡിൽ സീക്വൻസ് ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ സീക്വൻസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ളൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.